വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പത്തനാപുരം എം എൽ എയും നടനുമാണ് കെ ബി ഗണേഷ് കുമാർ കെ ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയ നേതാവിന്റെ മൂന്ന് മക്കളിൽ ഏക ആൺപരിയാണ് ഗണേഷ് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബാലകൃഷ്ണ പിള്ള അന്തരിച്ചത് ഇപ്പോഴിതാ നാലു വർഷങ്ങൾക്കു ശേഷം കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിച്ച ഗണേശിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് രണ്ടാം ഭാര്യ ബിന്ദുവിനും ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയിലെ രണ്ട് ആൺമക്കൾക്കും ചേച്ചിയുടെ കുടുംബത്തിനും ഒപ്പമായിരുന്നു ഗണേഷിന്റെ ഓണാഘോഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഗണേഷ് കുമാർ യാമിനി തങ്കച്ചിയെ വിവാഹം ചെയ്യുന്നത് എന്നാൽ ഇരുപത് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഗണേഷിനെതിരെ പരസ്ത്രീ ബന്ധം ആരോപിച്ച് യാമിനി വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിൽ പത്ത് സെന്റിലെ ഇരുനില വീടും രണ്ടേകാൽ കോടിയുമാണ് യാമിനി നഷ്ടപരിഹാരമായി വാങ്ങിയെടുത്തത് വിവാഹമോചന ശേഷം അടുത്ത വർഷം തന്നെ ഗണേഷ് കുമാർ വീണ്ടും വിവാഹിതനായി രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാലിനാണ് ഏഷ്യാനെറ്റിന്റെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയായ ബിന്ദു മേനോനെ ഗണേഷ് കുമാർ പുനർവിവാഹം ചെയ്തത് വിവാഹശേഷം ദുബായിലാണ് തന്റെ കരിയറിൽ ഫോക്കസ് ചെയ്ത് ഏറെ കാലവും ബിന്ദു കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ജോലി രാജിവെച്ച നാട്ടിലേക്ക് ബിന്ദു തിരിച്ചെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗണേശിന്റെ അമ്മ മരിച്ചത് കാരണവും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ കോവിഡും ലോക്ഡൌണും ഒക്കെ ഉള്ളതിനാലും കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഓണം ആഘോഷിച്ചിരുന്നില്ല ആ നഷ്ടങ്ങളെല്ലാം നികത്തിയാണ് ഇപ്പോൾ വാളകത്തെ തറവാട്ടിൽ എല്ലാവരും ഒത്തുചേർന്ന് ഓണം ആഘോഷിച്ചത് പതിനേഴ് വർഷങ്ങളോളം വിദേശത്തായിരുന്ന ബിന്ദുവിനും ഗണേശിന്റെ കുടുംബത്തിനൊപ്പമുള്ള നല്ലോണം ആയിരുന്നു ഇത് അമ്മ യാമിനിയെ വിട്ട് അച്ഛനൊപ്പം ഓണം ആഘോഷിക്കാൻ ഗണേശിന്റെ മക്കളായ ആദിത്യകൃഷ്ണനും ദേവരാമനും എത്തിയിരുന്നു ഏറെ സ്നേഹത്തോടെയാണ് രണ്ടാനമ്മ ബിന്ദു അവരെ ചേർത്തു നിർത്തിയതും ഏറെ പ്ലാൻ ചെയ്താണ് ഓണം എല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചതെന്ന് ഗണേഷ് കുമാർ പറയുന്നു ഗണേഷിന്റെ പ്രിയപ്പെട്ട ആനയും തിരുവോണം ഉണ്ണാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക